ultimate gaming sambo. So let's unbox. Yo. What is up, guys? I'm Sally here. Welcome back to my channel, Unboxing Dude, guys. Okay, ninga ellarku sugam irikkunnu. Nammal ivide adichu podichirikkana vera endra product, guys. Nammal ultimate gaming setup undakkanu parannu nokka. ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ നമുക്ക് വയർ ആവശ്യമില്ലെങ്കിൽ ഇതാക്കണം. ഇവിടെ ഒരു ഇങ്ങനെ കറക്റ്റ് ഇതിങ്ങനെ ആക്കിയതിന് ശേഷം
ഇതിനുള്ള കൂടെ എടുത്താൽ മതി. ഗൈസ് അതുപോലെ തന്നെ ഇതാക്കണം, ഇവിടെ ഒരു പവർ കേബിൾ ഉണ്ട്, ഇതിനൊരു പവറും കൂടി കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇത് മാത്രം കണക്ട് ചെയ്ത പോലെ ഒരു പവറും കൂടി കൊടുക്കണം. കറന്റ് മേലെ ഡയറക്റ്റ് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ഓക്കെ, കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. താഴെ നോക്കണ പെഡൽസ് വെച്ചിട്ട് അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാല് വേറെ ലുക്കാണ് കേട്ടോ ഗൈസ്, വേറെ ലെവൽ ലുക്കാണ്. ഓക്കെ, സാധനം മാസ്റ്റ് ലുക്കാണ്. അപ്പൊ ലുക്കിന്റെ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇത് എന്താ പറയാ, ലോജിടെക്കിന്റെ G29 പറഞ്ഞ മോഡൽ ആട്ടോ. ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കാൻ, ആമസോണിൽ അവൈലബിൾ ആണ്. 26,000 rupees ആയിരിക്കും, ചില സമയത്ത് അങ്ങോട്ട് മാറുന്നുണ്ട്, എന്താ അറിയില്ല. ഇനി ഇതാക്കണ ഗെയിം ഇവിടെ അപ്ഡേറ്റിംഗിലാണ്, ഗെയിം കളിക്കണ ഗൈസ്. ഗെയിം ഒന്ന് ഓൺ ആവട്ടെ, അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്തേക്കണം. ഓക്കെ, ഇതിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സംഭവം, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് സ്റ്റിയറിംഗ് മൊത്തത്തിനോട് വൈബ്രേറ്റ് ചെയ്യില്ല. ഞങ്ങള് ഗൈസ് ഒരു മണിക്കൂറായി ഇപ്പൊ ഈ സ്റ്റിയറിംഗിൽ കളിക്കണമൊക്കെ. ഒരുപാട് സമയം ഞങ്ങൾ ക്യാമറ ഓഫ് ആക്കി ഇതിന്റെ മുകളിൽ, വേറെ ഒന്നും ഇത് കളിക്കില്ല. ഇതൊന്ന് സെറ്റ് ആക്കണ്ട ഗൈസ്. ഇതിൽ ഫോഴ്സ് ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ എന്താ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഫോഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ സ്റ്റിയറിംഗ് വീല് എന്താ പറയുക, ട്രക്ക് ഒക്കെ ഓടിക്കുമ്പോൾ ആ ഒരു പവർ, അതായത് ഇങ്ങോട്ട് തിരിച്ചാലും എത്ര അങ്ങോട്ട് തിരിച്ചാലും കൂടി തിരിയില്ല ഗൈസ്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട്, പിന്നെ തട്ടും മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യും. ഒരുപാട് സെറ്റ് ആണ്, അതൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഇപ്പൊ കാർ ഓട്ടുമ്പോഴാണ് നമുക്ക് കുറച്ച് സ്മൂത്ത് വേണം, കാരണം സ്റ്റിയറിംഗ് കുറച്ച് സ്മൂത്തിലാണ്, സോ ആ രീതിയിലാക്കി. പക്ഷെ ട്രക്ക് ഒക്കെ ഓട്ടാണെങ്കിൽ ഇതിങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചുകൊണ്ടാക്കണം ഗൈസ്, ഭയങ്കര പണിയാക്കാണ്. സോ ഞാൻ ഫോഴ്സ് ഏറ്റവും മാക്സിമത്തിലായിരുന്നു. സോ അതാണ് ഞാൻ നോക്കുന്നത്, എന്താ സ്റ്റിയറിംഗ് വീൽ എന്താ ഉള്ളിൽ എന്താ കുടുങ്ങിയോന്നാണ് ഞാൻ നോക്കണേന്ന് അവിടെ. പിന്നെയാണ് മനസ്സിലായ മൊത്തം കുറച്ച് വീഡിയോസ് കണ്ട ഒത്ത സെറ്റായി എന്നൊന്ന് കളിച്ചോ. ഓക്കെ, ഏതപ്പോ ഞാൻ ക്രൂ 2 എന്ന് പറഞ്ഞ ഗെയിം ആണ് ട്രൈ ചെയ്യാൻ പോണത്. ഇത് ഓൾറെഡി ഞാൻ വാങ്ങിയ ഗെയിമാണ്. സോ ഇതാക്കണം, ഒരുപാട് ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ട്, ഗെയിം പ്ലേ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് താഴെ. സെക്കൻഡ് ചാനലാണ് ഗെയിമിങ്ങിന് മാത്രം. ഓക്കെ, അപ്പൊ ഇതാക്കണ, ഇത് ഞാൻ പോട്ടണ ബുഗാട്ടിന്റെ ഒരു വെഹിക്കിൾ ആണ്. ഓക്കെ, ബുഗാട്ടിന്റെ വെഹിക്കിൾ ആണ്. സോ ഇവിടെ ഒരുപാട് ഒരുപാട് ഇതൊക്കെ നമ്മളെ കാറുകളാണ്, ബൈക്കും കാറും ഒക്കെ നമ്മൾ വാങ്ങിക്കൂട്ടിക്ക്. നമ്മൾ ഇതിന് ഭയങ്കര പൈസക്കാരായി, ഇവര് ഭയങ്കര പൈസക്കാരാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടി നോക്കാം. ഓക്കെ, തന്നെ ഓട്ടി നോക്കാം, ലെറ്റ്സ് ഗോ. നമ്മളിത് ഓട്ടെ, നമ്മളിത് മൊത്തം തിരിക്കുക. 360 ആണ് ഗൈസ്, അല്ലേ? മൊത്തം തിരിച്ചാൽ മാത്രമേ വണ്ടി തിരിയുള്ളൂ. സാധാരണ കാർ ഓട്ടുന്ന 360 പോണത്. അപ്പൊ ഗിയർ മാറ്റി കൊടുക്ക, പോളിയേ. ഓ സോറി സോറി സോറി. പിന്നെ സെറ്റിംഗ്സിൽ ഇതാക്കണം, ഇതിന്റെ അതേമാതിരി അത് ആക്കണം. അതിപ്പോ ആവുന്നില്ല, കുറച്ച് ടൈം എടുക്കും ആക്കാൻ, കുറച്ച് വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് കളിച്ചോട്ടോ. ഇഷ്ടപ്പെട്ടിത് വാങ്ങാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക, അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എക്സൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ബട്ടൺസും കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. വേറെ പ്രത്യേകിച്ച് സെറ്റപ്പിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഫീഡ്ബാക്ക് നിങ്ങൾ നോക്കണം, അത് പിടിച്ചിങ്ങോട്ട് കുലിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മോട്ടേഴ്സും കാര്യങ്ങളും. സോ അതാണ് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കും കാര്യങ്ങളും ഇങ്ങനെ ഷെയ്ക്കും, കുത്തുമെന്നാൽ ഷെയ്ക്കും. സോ അങ്ങനത്തെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ആവും, അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവമൊക്കെ നോക്കി മൊത്തം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആക്കിയ ശേഷം അത് ഡ്രൈവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്റെ മാതിരി ഇടങ്ങേറായി പോകാം. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങാൻ ലിങ്ക് ഓൾറെഡി താഴെ കൊടുക്കുക. ആമസോണാണ്. ഇനി നാളെ തരാം, 5 മണിക്കാണ്. ഇനി കുറച്ച് ഗെയിം കളിക്കുന്നത് പിന്നല്ല, പിന്നെ നാളെ മറ്റന്നാളെ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. സീസൺ ബൈ പീസ്.